friends, welcome back to my channel. It's me, Akdroppoint. Appo nammal indathu video nareyindu idu polathe car stereo engane namukku veetil set cheya ennine kurichana appo indathu nammude video appo video ki pona kala munbu ningante channel aadiyittu kandirundenga channel subscribe cheya adutulla bell button enable cheyyanal njaarna pudhi pudhi videos ningalku notification aayittu lebikkunnathaan. Okay, friends, appo nammude ee car stereo work cheyyanayittu namukku oru 12 volt dc supply aanu namukku vendathu appo namukku ee dc supply ku vendi nammude veettilulla adapter 12 volt adapter galokke namukku use cheyyam ippa adapter illengil namukku engenaanu oru dc supply namukku 12 volt nirmikka ennadine kurichulla oru cheriya oru video aanu friends. നമുക്ക് അപ്പോൾ നമ്മുടെ പവർ സപ്ലൈ നമുക്ക് നിർമ്മിക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 12012ൻ്റെ ഒരു ട്രാൻസ്ഫോമർ എടുത്തിട്ടുണ്ട് 1 ആമ്പിയർ. പിന്നെ നമുക്ക് വേണ്ടത് 25 വോൾട്ടിൻ്റെ 220 UF ഒരു കപ്പാസിറ്റർ വേണം. പിന്നെ 1 ആമ്പിയറിൻ്റെ ഒരു 4 ഡയോഡ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ നമുക്ക് ബ്രിഡ്ജ് ചെയ്യാം, ബ്രിഡ്ജ് റെക്ടിഫിക്കേഷൻ ചെയ്യാം, ചെയ്ത് നമുക്ക് എ സിയിൽ നിന്ന് ഡി സിയിലേക്ക് ആക്കാം എന്നതിനെ എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോമർ ഞാൻ ഒരു ചെറിയൊരു ബോർഡിലേക്ക് ഞാൻ കണക്ഷൻ ചെയ്തിട്ടിട്ടുണ്ട്. ട്രാൻസ്ഫോമറിൻ്റെ വയറുകളൊക്കെ പരിചയപ്പെടാം. ഈ രണ്ട് വയർ വന്നേക്കുന്നത് നമുക്ക് എ സി കണക്ഷൻ ഡയറക്റ്റ് നമുക്ക് 230 വോൾട്ട് കണക്ട് ചെയ്യുന്നതാണ്. ഈ കണക്ഷൻ ഇതിലേക്ക് 3 വയർ വന്നിട്ടുണ്ട്. ഈ നമ്മുടെ ഈ ട്രാൻസ്ഫോമറിൽ ഇതിൽ 12 0 12 എന്നാണ് എന്ന രീതിയിലാണ് ഇതിലേക്ക് കണക്ഷൻ വന്നേക്കുന്നത്. ഇതിൽ നമുക്ക് ഉപയോഗിക്കേണ്ടത് ഒരു കണക്ഷൻ ഒരു 0 വോൾട്ടും ഒരു 12 പോസിറ്റീവാണ് നമുക്ക് ഇതിൻ്റെ ഉപയോഗിക്കേണ്ടത്. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ 1 ആമ്പിയർ ഡയോഡ്. ഇതിൻ്റെ നമുക്ക് കണക്ഷനിലേക്ക് പോവാം. ഫ്രണ്ട്സ്, ഇതിൻ്റെ ഈ വൈറ്റ് ഈ ഭാഗം വന്നേക്കണുണ്ട്. ഇതാണ് ഈ ഡയോഡിൻ്റെ പോസിറ്റീവ്. നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് പോസിറ്റീവ് ലെഗുകളും കൂടി ജോയിൻ്റ് ചെയ്യുക. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ അതിൻ്റെ രണ്ട് നെഗറ്റീവ് സൈഡും നമ്മൾ ഇതുപോലെ പിരിച്ചിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ഡയോഡിൻ്റെ പോസിറ്റീവ് സൈഡ് രണ്ടും കൂട്ടി പിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നെഗറ്റീവ് സൈഡിൻ്റെ രണ്ട് ഡയോഡും നമ്മൾ കൂട്ടി പിരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പോസിറ്റീവ് സൈഡും ഈ നെഗറ്റീവ് സൈഡും ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇതിലേക്ക് രണ്ട് ടൈപ്പ് ലെഗ് കിട്ടും. ഒരു സൈഡിൽ പോസിറ്റീവ്, ഒരു സൈഡിൽ ലെഗ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഈ സൈഡ് കിട്ടുന്നത്. ഒരു സൈഡ് പോസിറ്റീവ്, ഒരു സൈഡ് നെഗറ്റീവ്. ഇത് ഇതുപോലെ ഇനി കൂട്ടിപ്പിരിച്ച് കൊടുക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ലെങ്ത്ത് കൂടിയ വയർ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഈ ഭാഗത്ത് നന്നായിട്ട് ലെഡ് അപ്ലൈ ചെയ്ത് സോൾഡർ ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കപ്പാസിറ്റർ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് സൈഡ് ഇതിൻ്റെ നെഗറ്റീവിലേക്കും കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് സൈഡ് ഈ പോസിറ്റീവിലേക്കും കണക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ആകെ രണ്ട് കണക്ഷനുള്ളൂ. ട്രാൻസ്ഫോമറിൽ നിന്ന് ഉള്ള കണക്ഷൻ അത് നമ്മൾ ഈ രണ്ട് ലെഗിലേക്കും കൊടുക്കും. ഫ്രണ്ട്സ്, അപ്പോൾ കപ്പാസിറ്ററിൻ്റെ ഗ്രൗണ്ട് എടുത്തിട്ട് ഏതിനും ഒരു സൈഡിലേക്ക് സോൾഡർ കൊടുക്കുക പോലെ. അതുപോലെ തന്നെ ഇതിൽ നിന്ന് തന്നെ ഒരു പോസിറ്റീവിലേക്ക് എടുത്തിട്ട് ട്രാൻസ്ഫോമറിൽ നിന്ന് തന്നെ ഒരു പോസിറ്റീവ് വയർ എടുത്തിട്ട് ഇതിൻ്റെ മറ്റൊരറ്റത്തും സോൾഡർ ചെയ്ത് കൊടുക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമറിൽ നിന്നുള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ട് എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് വയർ എടുത്തിട്ടുണ്ട്. മഞ്ഞ വയർ ഇതിൻ്റെ പോസിറ്റീവിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, മഞ്ഞ വയർ പോസിറ്റീവിലേക്ക് സോൾഡർ ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് വയർ എടുത്തിട്ട് ഇതിൻ്റെ നെഗറ്റീവിലേക്കും സോൾഡർ ചെയ്ത് കൊടുക്കും. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ സപ്ലൈ നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇതിൻ്റെ കണക്ഷൻ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് എ സി സപ്ലൈ നമുക്ക് കൊടുക്കണം 230 വോൾട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അതിനുശേഷം ഇതൊന്ന് ഇൻസുലേറ്റ് ചെയ്ത് കൊടുക്കണം. വേറെ വയറിലേക്ക് തട്ടി ഷോർട്ട് ആവാണ്ടിരിക്കാനായിട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സർക്യൂട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, കുത്തിയിട്ടുണ്ട്, പ്ലഗ് ചെയ്തിട്ടുണ്ട്, സ്വിച്ച് ഓൺ ചെയ്യാം. ജസ്റ്റ് ഒന്ന് കണ്ട. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എത്ര വോൾട്ട് നമുക്ക് ഔട്ട് കിട്ടുന്നുണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, മൾട്ടിമീറ്റർ എടുത്തിട്ടുണ്ട്. പോസിറ്റീവ് പോസിറ്റീവിലേക്കും നെഗറ്റീവ് നെഗറ്റീവിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. 16.75 ഒരു 75 ഒരു 70 വോൾട്ട് വരെ
നമുക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ വാൾട്ട് നമുക്ക് സ്റ്റീരിയോയിൽ കൊടുത്താലും കുഴപ്പമില്ല, നമ്മുടെ സ്റ്റീരിയോ വർക്ക് ചെയ്തു പോകാം. ഇനി നമുക്ക് സ്റ്റീരിയോ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് നോക്കാം. കണക്ഷനിലേക്ക് പോവാം. ഇതിലേക്ക് വന്നേക്കുന്നത് രണ്ട് വയറാണ് വന്നേക്കുന്നത്. ഒന്ന് നമ്മുടെ 12 volt പോസിറ്റീവും ഒന്ന് നെഗറ്റീവും. പിന്നെ വന്നേക്കുന്നത് സ്പീക്കർ വയറാണ്, പോസിറ്റീവിലേക്കും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ നെഗറ്റീവിലേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ചില കാർ സ്റ്റീരിയോയ്ക്ക് ഒരു വയറും കൂടി വരും. അത് എന്താണെന്ന് വെച്ചാൽ കീ സെറ്റിൽ നിന്നുള്ള വയർ, സ്വിച്ച് കണക്ഷനാണ് അത്. ആ കണക്ഷൻ വന്നത് അത് നമ്മൾ ആ കണക്ഷനാണെങ്കിൽ ഡയറക്റ്റ് ഇപ്പോൾ പ്ലസ്സിലേക്ക് തന്നെ ആ വയറും കൂടി ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു സാധാ ഒരു കാർ സെറ്റാണ്. നമുക്ക് ഇതിലേക്ക് ഒരു സ്പീക്കറും കൂടി കണക്ട് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എല്ലാ അതിലും ഇൻസുലേറ്റ് വയറൊക്കെ കൊടുത്തതിലൊക്കെ ഇൻസുലേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ഒന്നും തട്ടി ഷോർട്ട് ആവാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് ഇന്ന് കഴിഞ്ഞ് ഇത് പ്ലേ ചെയ്ത് നോക്കാം, ഓണാക്കി നോക്കാം. ഓക്കെ, നമ്മുടെ സെറ്റ് ഓണായി. ഓക്കെ, അടിപൊളിയായിട്ട് നമ്മുടെ സെറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ സെറ്റ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസ്ഫോർമർ 1 amp ട്രാൻസ്ഫോർമർ ഇട്ട് നമ്മൾ ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഒരു വോളിയം കൂടി കൂട്ടി കൊടുക്കുമ്പോൾ ഇതിലേക്കുള്ള നമ്മുടെ ആ ഒരു ഔട്ട് ഉണ്ടല്ലോ, അത് വാൾട്ട് വാൾട്ടിനനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ട് നമ്മുടെ സ്പീക്കറിൽ നിന്ന് കിട്ടുമ്പോൾ ഇത് കട്ടായി പോകും. കട്ടായ മീൻസ് പവർ ഒന്ന് ഡ്രോപ്പ് ഔട്ടോ. അതിനുള്ള ആംബിയർ ഇല്ലല്ലോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഞാൻ 3 amp വേറൊരു സർക്യൂട്ടും കൂടി ഞാൻ റെഡിയാക്കി ഇട്ടതുണ്ട്. കണ്ട ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ലേ ഈ രണ്ട് ട്രാൻസ്ഫോമറിൻ്റെ വലുപ്പം. അപ്പോൾ 3 amp സർക്യൂട്ടിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. ഞാൻ ഇത് എടുത്തേക്കണം ആ ഡയോഡിൻ്റെ ഇത് മാത്രം വ്യത്യാസമുള്ളൂ. ഡയോഡ് ഒരു 3 amp ഡയോഡ് ആക്കിയെന്നുള്ളൂ. 1 amp മാറ്റിയിട്ട് 3 amp. ഇപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് അറിയാൻ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.